നമസ്കാരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇതിനു മുമ്പുള്ള രണ്ട് ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഓരോ ക്ലാസ്സും മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിനകത്ത് പറയുമ്പോൾ മുമ്പ് പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ക്ലാസ് തുടർച്ചയായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ത അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ത അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു, ഏവർക്കും ആസ്ത അക്കാഡമിയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമര ചരിത്ര ഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതുവരെയുള്ള വസ്തുതകളാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാം. 1885 മുതൽ 1905 വരെ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികളുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മോഡറേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ രണ്ട് തരത്തിലുള്ള ചിന്തകളുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഒന്ന് മിതവാദികളുടെ ഗ്രൂപ്പ്, വേറൊന്ന് തീവ്രവാദികളുടെ ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മിതവാദികളുടെ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, തീവ്രവാദ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിതവാദികളെന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് ഗോപാലകൃഷ്ണ ഗോഖലെ മാത്രമാണ് വരുന്നത്. പക്ഷേ ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലാതെ അതിനും മുമ്പ് മിതവാദികളായിട്ടുള്ള കുറേ നേതാക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. ആ മിതവാദി ഗ്രൂപ്പിൽ വരുന്ന നേതാക്കൾ ആരൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി അല്ലേ, നമുക്കറിയാം. ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഇവരൊക്കെ കോൺഗ്രസിൻ്റെ തുടക്കകാലത്ത് കോൺഗ്രസ്സിനകത്ത് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന നേതാക്കളാണ് ദാദാഭായ് നവറോജിയും ഫിറോസ് ഷാ മേത്തയും. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിച്ചതാണ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി, സുരേന്ദ്രനാഥ ബാനർജിയെ നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് WC ബാനർജി. WC ബാനർജിയെ നമുക്കറിയാം. WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ്, ആദ്യത്തെ പ്രസിഡൻ്റാണ് WC ബാനർജി. പിന്നെ MG റാനഡേ. MG റാനഡേയും നമുക്ക് പരിചയമുണ്ട്. MG റാനഡേ എന്ന് പറയുമ്പോൾ പരീക്ഷകൾക്ക് കൂടുതൽ ഫെമിലിയർ ആയുള്ള ഒരു ചോദ്യമുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാൽ MG റാനഡേയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു അല്ലേ. അതേസമയം ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എന്നാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് MG റാനഡേയാണ്. പിന്നെ വേറൊരു നേതാവ് ജി സുബ്രഹ്മണ്യ അയ്യർ. കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, 1884 മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച ആൾക്കാരിൽ ഒരാളാണ്. ആ സംഘടന രൂപീകരിക്കുന്നത് മൂന്ന് പേർ ചേർന്നാണ്. അതിലൊരാൾ ജി സുബ്രഹ്മണ്യ അയ്യരാണ് അല്ലേ. ഇവരൊക്കെ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടത്തിൽ ആരുമുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയും ഉണ്ട്. ഇവരൊക്കെ മിതവാദി വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കളാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ ഗോപാലകൃഷ്ണ ഗോഖലയ്ക്കും മുമ്പുള്ളവരാണ്, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മിതവാദികൾ എന്ന് പറയുമ്പോൾ വേറെ ചില കൺസെപ്റ്റ്സും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില ധാരണകൾ നിങ്ങൾക്ക് വേണം. നമുക്കറിയാവുന്ന കാര്യമാണ്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഡഫറിൻ പ്രഭു കോൺഗ്രസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതുപോലെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ആരാണ് ബ്രിട്ടീഷ് സർക്കാരിൽ ജോലി ചെയ്തിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്നയാളാണ് അദ്ദേഹം വൈസ്രോയോട് അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അനുവാദമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലിരിക്കണം ഇനി ഞാൻ ഈ പറഞ്ഞ നേതാക്കളെല്ലാം ദാദാഭായ് നൗറോജി ഫിറോസ് ഷാ മേത്ത പോലുള്ള ഈ പറഞ്ഞ മിതവാദി നേതാക്കളെല്ലാവരും എന്താണ് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരും ഉന്നത കുലജാതരുമാണ് വിദ്യാസമ്പന്നരെന്ന് പറയുമ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരാണ് വലിയ വലിയ കുടുംബങ്ങളിൽ ജനിച്ചവരാണ് വക്കീലോ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള നേതാക്കളൊന്നുമില്ല സാധാരണക്കാരുടെ ഇടയിലുള്ള നേതാക്കളല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും പാശ്ചാത്യ രാഷ്ട്രീയ ദർശനങ്ങളോടുമൊക്കെ വളരെയധികം ആഭിമുഖ്യം ഉണ്ടായിരുന്നവരാണ് പ്രതിപത്തി ഉണ്ടായി വരാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സാമ്രാജ്യത്വ ഭരണം ഇന്ത്യക്ക് ദോഷകരമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായുള്ള ധാരണ അവർക്കുണ്ട് എങ്കിൽ കൂടിയും നിലവിലത്തെ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് നല്ലതാണ് ഇന്ത്യയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിലും ഇന്ത്യയുടെ ദാരിദ്ര്യം അതുപോലെ തന്നെ ഇന്ത്യയുടെ നിരക്ഷരത ഒക്കെ പരിഹരിക്കുന്നതിനൊക്കെ ഒരു തരത്തിൽ ബ്രിട്ടീഷ് ഭരണം അനുകൂലമായിട്ട് മാറും എന്ന് ചിന്തിച്ച വിഭാഗമാണ് ആര് മോഡറേറ്റ്സ് അഥവാ മിതവാദികൾ അപ്പോൾ ബ്രിട്ടീഷുകാരുടെ തിന്മ ആയിട്ടുള്ള വശങ്ങളുണ്ട് ദോഷകരമായിട്ടുള്ള വശങ്ങളുണ്ട് അതിനെതിരെ പ്രതികരിക്കണം അങ്ങനെയുള്ള പ്രതികരണം എങ്ങനെയായിരിക്കണം ജനാധിപത്യപരമായുള്ള രീതിയിൽ ഉള്ള പ്രതികരണത്തിലൂടെ അവരുടെ നല്ല മനസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും അതിനു വേണ്ടിയിട്ട് അഭ്യർത്ഥനകൾ നടത്തിക്കൊണ്ടുമൊക്കെ ഒരു നല്ല രീതിയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആര് മോഡറേറ്റ്സ് സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ നമുക്കറിയാം മഹാത്മാഗാന്ധിയൊക്കെ സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പോൾ ഈ മോഡറേറ്റ്സിന് ആദ്യകാലങ്ങളിലൊന്നും ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള നേതാക്കൾക്കൊന്നും അങ്ങനെ കഴിഞ്ഞില്ല അതായത് ഒരു മാസ് മൂവ്മെൻറ്റിനൊന്നും അവർ ശ്രമിച്ചില്ല എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരോട് അഭ്യർത്ഥനകൾ നടത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ആദ്യ കാലഘട്ടത്തിൽ ആര് ചെയ്തത് മോഡറേറ്റ്സ് ചെയ്തത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പ്രസ്താവനകൾ ഉണ്ടാകുമെങ്കിൽ അത് അനുസരിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക കുറച്ച് കൂടുതൽ വായിക്കാനായിട്ട് ശ്രമിക്കുക മോഡറേറ്റ്സിനെ കുറിച്ച് ശരി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിലോട്ട് വരാം അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 1866 ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്ന് നമുക്കറിയാം ദാദാഭായ് നവറോജിയാണ് സ്ഥാപിച്ചത് ലണ്ടനിലാണ് അല്ലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പത്രവും നമ്മൾ മനസ്സിലാക്കിയതാണ് വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം ബോംബെയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രം അതും ആരുടേതാണ് ദാദാഭായ് നവറോജിയുടേതാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ് നമുക്കറിയാം ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ അത് ബൈക്കാമറിലാണ് ബൈക്കാമറൽ എന്ന് പറയുമ്പോൾ രണ്ട് സഭകളുണ്ടായിരിക്കും അതായത് ഹൗസ് ഓഫ് കോമൺസ് ഉണ്ട് ഹൗസ് ഓഫ് ലോർഡ്സ് ഉണ്ട് ഹൗസ് ഓഫ് കോമൺസും ഹൗസ് ഓഫ് ലോർഡ്സും ഉണ്ട് ഇതിൽ ഏത് സഭയിലാണ് ദാദാഭായ് നവറോജി അംഗമായിരുന്നത് ഹൗസ് ഓഫ് കോമൺസിലാണ് അപ്പം ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി എന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജിയാണ് അതേസമയം ദക്ഷിണേന്ത്യയുടെ വന്യവയോധികൻ ആര് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് എസ് സുബ്രഹ്മണ്യ അയ്യർ ജി സുബ്രഹ്മണ്യ അയ്യർ അല്ല എസ് സുബ്രഹ്മണ്യ അയ്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചു
അവതരിപ്പിച്ചത് എസ് സുബ്രഹ്മണ്യ അയ്യറാണെന്ന് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ദക്ഷിണേന്ത്യയുടെ വന്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. അത് അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, മിതവാദികളുടെ വിഭാഗത്തിൽ വരുന്ന നേതാക്കളാണ് എന്ന് പറഞ്ഞു. എന്നാൽ പോലും ബ്രിട്ടീഷ് ഭരണം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരണം ഇന്ത്യയെ പല വിധത്തിലും ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക ചൂഷണമാണ്. ഇന്ത്യയിലെ സമ്പത്ത് ഭയങ്കരമായുള്ള വിധത്തിൽ ബ്രിട്ടനിലോട്ട് ചൂഷണം ചെയ്യപ്പെട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഈ നേതാക്കളെല്ലാം ബോധവാന്മാരായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു തിയറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തമാണ്, ഏത് സിദ്ധാന്തം, ഡ്രെയിൻ ഓഫ് വെൽത്ത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് അതായത് നമ്മൾ പറയും സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചതാര് എന്നൊക്കെ ചോദിച്ചാല് ആരുടെ പേര് പറയാം, ദാദാഭായ് നവറോജിയുടെ പേര് പറയാം. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് അഥവാ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച ഒരു പുസ്തകമാണ് പുവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പുവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്, അതും ദാദാഭായ് നവറോജിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിത്വത്തിലോട്ട് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കൽക്കട്ടയിൽ ആരംഭിച്ച നേതാവാണ് ആര്, സുരേന്ദ്രനാഥ ബാനർജി അല്ലെ. എന്താണ് സംഘടനയുടെ പേര്, ഇന്ത്യൻ അസോസിയേഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വേറെ, ഇന്ത്യൻ അസോസിയേഷൻ വേറെ. ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഭാരതസഭ എന്നും പറയും. ഇന്ത്യൻ അസോസിയേഷൻ 1876 ആനന്ദമോഹൻ ബോസ് എന്ന് പറയുന്ന ഒരു നേതാവുമായി ചേർന്ന് സ്ഥാപിച്ച ആളാണ് സുരേന്ദ്രനാഥ ബാനർജി. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, സുരേന്ദ്രനാഥ ബാനർജിയാണ്. അതുപോലെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഇദ്ദേഹമാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത്. ശരിക്കും ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിക്കുന്ന വേറൊരാളാണ്, ഇദ്ദേഹം അതിന്റെ എഡിറ്റർ മാത്രമായിരുന്നു. പക്ഷെ പല പുസ്തകങ്ങളിലും പല പരീക്ഷകൾക്കും ബംഗാളി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരമായി കൊടുത്തിരുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നു. സുരേന്ദ്രനാഥ ബാനർജി ാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത്. എവിടുന്നാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് നിങ്ങൾക്ക് അറിയാം, കൽക്കട്ടയിൽ നിന്നാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് അല്ലെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ സുരേന്ദ്രനാഥ ബാനർജിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് 1883 വർഷമൊന്നും കാണാതെ പഠിക്കണ്ട, 1883 സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച ഒരു സംഘടനയാണ് ഏത്, ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. പിന്നീട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസും അദ്ദേഹം നേരത്തെ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ അഥവാ ഭാരതസഭയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോട്ട് ലയിച്ചു. 1885 പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുമ്പോൾ ഇവരെല്ലാം കോൺഗ്രസിലോട്ട് വന്നു. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷനും ഇന്ത്യൻ നാഷണൽ കോൺഫറൻസും ഒക്കെ ഏതിനകത്ത് ലയിച്ചു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തോട്ട് ലയിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് സുരേന്ദ്രനാഥ ബാനർജി എന്ന് പറഞ്ഞു. അത് തന്നെ വേറെ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് രാഷ്ട്രഗുരു എന്ന് അറിയപ്പെടുന്നത് ആരാണ്, രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് രാഷ്ട്രഗുരു. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രപിതാവ് വേറെയാണ്, രാഷ്ട്രഗുരു വേറെയാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹത്തിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്, ഇന്ത്യൻ ബർക്ക് എന്നറിയപ്പെടുന്ന നേതാവ്. ഇന്ത്യൻ ബർക്ക് അല്ലെ, ബർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു നേതാവാണ്. എഡ്മണ്ട് ബർക്ക് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിലെ ഒരു പാർലമെന്റ് അംഗമുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലെ ഒരു രാഷ്ട്രീയക്കാരൻ, അതുപോലെ തന്നെ ഒരു നല്ല തത്വചിന്തകൻ, അങ്ങനെ ഒരാളുണ്ടായിരുന്നു എഡ്മണ്ട് ബർക്ക്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് എഡ്മണ്ട് ബർക്ക്. അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ
ഒക്കെ ഒരുപാട് സുരേന്ദ്രനാഥ ബാനർജിയെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ആ ആശയത്തിലൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ് സുരേന്ദ്രനാഥ ബാനർജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, ഇന്ത്യൻ ബർക്ക് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ സുരേന്ദ്രനാഥ ബാനർജിയുമായി ബന്ധപ്പെട്ട് പണ്ടൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, സറണ്ടർ നോട്ട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന ദേശീയ നേതാവ്. സറണ്ടർ നോട്ട് അല്ലെ, സുരേന്ദ്രനാഥ എന്ന് പറയുന്നതിന്റെ വേറെ രീതിയാണ് സറണ്ടർ നോട്ട്. സറണ്ടർ നോട്ട് എന്ന് അറിയപ്പെടുന്ന ദേശീയ നേതാവ്. സറണ്ടർ നോട്ട് എന്ന് പറഞ്ഞാൽ കീഴടങ്ങാത്തവൻ, കീഴടങ്ങില്ല എന്ന് ഉറച്ച വാശിയുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിലാണ് സറണ്ടർ നോട്ട് എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ നേതാവ് ആരെന്ന് ചോദിച്ചാലും സുരേന്ദ്രനാഥ ബാനർജിയാണ്. അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ്, സറണ്ടർ നോട്ട് ബാനർജി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം ചോദിക്കുമ്പോൾ സറണ്ടർ നോട്ട് ബാനർജി ആരെന്ന് ചോദിക്കൂല, സറണ്ടർ നോട്ട് എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന ആരും ചോദിക്കും, അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച ഒരു പത്രമാണ് ബംഗാളി എന്ന് ഞാൻ പറഞ്ഞു. ബംഗാളിയിലെ ലേഖനം എഴുതിയതിന് ബ്രിട്ടീഷുകാർ ഒരിക്കൽ സുരേന്ദ്രനാഥ ബാനർജിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സംഭവത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ദേശീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയാം? സുരേന്ദ്രനാഥ ബാനർജിയുടെ പേര് പറയാം. പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയുടെ പേര് പറയാം. ഇനി നിങ്ങൾ ചിലപ്പോൾ പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ, നിങ്ങളുടെ റാങ്ക് ഫയലിലോ, നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ അധ്യാപകർ പഠിപ്പിക്കുമ്പോഴോ, ഇത് ചിലപ്പോൾ ബാലഗംഗാധര തിലക് എന്നായിരിക്കും പറയുന്നത്. ബാലഗംഗാധര തിലകൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. അതിനു മുമ്പ് തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ബംഗാളി എന്ന് പറയുന്ന ഈ പത്രത്തിൽ ലേഖനം എഴുതിയതിൻ്റെ പേരിൽ സുരേന്ദ്രനാഥ ബാനർജിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാലഗംഗാധര തിലകനും മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് സുരേന്ദ്രനാഥ ബാനർജിയുടെ പേര് പറയാം. ഇനി ചോയ്സിനകത്ത് സുരേന്ദ്രനാഥ ബാനർജി ഇല്ല എങ്കിൽ ചോദ്യകർത്താവിന് അത് ബോധ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ബാലഗംഗാധര തിലകിനെയായിരിക്കും. ബാലഗംഗാധര തിലക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ആ കാര്യം അവിടെ വിശദമായിട്ട് പറയാം. അപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആര്, നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയുടെ ഒരു പുസ്തകമുണ്ട്, എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ ബാനർജിയാണ്. എ നേഷൻ ഇൻ മേക്കിംഗ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണെന്ന് പറയാം. സുരേന്ദ്രനാഥ ബാനർജിയുടെ ആത്മകഥ എന്ന് ചോദിച്ചാലും എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒടുവിൽ അദ്ദേഹം മാറി നിന്നു, അതിനുശേഷം എഴുതിയ പുസ്തകമാണ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു നേതാവിലോട്ട് വരാം, മിതവാദികളിൽ വേറൊരു നേതാവിലോട്ട് വരാം. ഞാൻ പറഞ്ഞു ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലെ. ജി സുബ്രഹ്മണ്യ അയ്യരെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 1884 മദ്രാസ് മഹാജനസഭ സ്ഥാപിക്കപ്പെട്ടു. മദ്രാസ് മഹാജനസഭ സ്ഥാപിച്ചത് മൂന്ന് പേർ ചേർന്നാണ്. അതിലൊരാൾ എം വീരരാഘവ ആചാര്യർ. എം വീരരാഘവ ആചാര്യർ, പി ആനന്ദ ചാർലു, പിന്നെ അത് കഴിഞ്ഞിട്ട് ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലെ. ഇവരെ മൂന്ന് പേരും ചേർന്ന് സ്ഥാപിച്ചതാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്ന സംഘടന വളരെ പ്രാധാന്യമർഹിക്കുന്ന സംഘടനയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ്, ശ്രദ്ധിച്ചു വെച്ചേക്കുക. അത് ഈ പറഞ്ഞ അതിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ് ജി സുബ്രഹ്മണ്യ അയ്യർ അല്ലെ. മിതവാദികളിലെ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം ആരംഭിച്ച ഒരു പത്രമുണ്ട്. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ദി ഹിന്ദു. ദി ഹിന്ദു നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് അല്ലെ. ദി ഹിന്ദു എന്ന് പറയുന്ന പത്രം 1878 സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യറാണ്. തമിഴ്നാട്ടുകാരനാണ്. തമിഴ് ഭാഷയിലും അദ്ദേഹം ഒരു പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആ പത്രമാണ് സ്വദേശ മിത്രൻ. ഇതൊക്കെ ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. സ്വദേശ മിത്രൻ എന്ന തമിഴ് പത്രം ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാലും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം മദ്രാസിൽ നിന്ന്, ഹിന്ദു എന്ന് പറയുന്ന പത്രം ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് മദ്രാസിൽ നിന്നാണ്. മദ്രാസിൽ നിന്ന് ആ പത്രം പ്രസിദ്ധീകരിച്ച ജി സുബ്രഹ്മണ്യ അയ്യർ തന്നെയാണ്. സ്വദേശ
വിശ്വമിത്രൻ പറയുന്ന തമിഴ് പത്രത്തിന്റെയും സ്ഥാപകൻ എന്ന് ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞ് മിതവാദികളുടെ നേതാവ് എന്ന് നമ്മൾ പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലേ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് എം ജി റാനഡെ എന്ന് പറഞ്ഞു. അതുപോലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹിതവാദ് എന്ന് പറയുന്ന പത്രം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രമാണ്, മഹാരാഷ്ട്രയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രമാണ്. ഹിതവാദ് എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഗോപാലകൃഷ്ണ ഗോഖലെ പ്രസിദ്ധീകരിച്ച പത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിതവാദാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെങ്കിൽ ഭാരത് സേവക് സമാജ്, ഹിന്ദിയിൽ പറയുമ്പോൾ ഭാരത് സേവക് സമാജ് അല്ലെങ്കിൽ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന അല്ലെങ്കിൽ വോളണ്ടിയർ സംഘടന സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ഈ പറഞ്ഞ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പത്രം ഒരെണ്ണമുണ്ട്, ഹിതവാദ് എന്നാണ് പത്രം. ആ ഹിതവാദ് എന്ന് പറയുന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ആ വോളണ്ടിയർ ഗ്രൂപ്പ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു വയ്ക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അദ്ദേഹമായിരുന്നു 1905 കാശി ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കാശി അഥവാ വാരണാസി, കാശി അഥവാ വാരണാസി. കാശി ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാല് 1905 ആരാണ്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 38 മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 1905 48 വയസ്സിൽ മരിച്ചുപോയ ആളാണ്. 1905 48 വയസ്സിൽ മരിച്ചുപോയ ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാശി സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. അദ്ദേഹം 35 വയസ്സുള്ളപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. ഇവിടെ എന്തായാലും കാശി സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് 38 വയസ്സുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഈ കാശി സമ്മേളനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ എപ്പോഴും നടക്കുന്നത് വർഷത്തിന്റെ അവസാനമാണ്. 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം നടപ്പിലാകുന്നത്. ബംഗാൾ വിഭജനത്തിന്റെ പ്രഖ്യാപനം 1905 ജൂലൈയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബംഗാൾ വിഭജനം നടപ്പിലാകുന്നത് 1905 ഒക്ടോബർ 16 ഒക്ടോബർ 16 പെട്ടെന്ന് ഓർത്തിരിക്കാം, ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 എന്ത് വിഭജിക്കുന്നത്? ബംഗാൾ വിഭജനം. ഒരുപാട് പ്രക്ഷോഭം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമാണ് ബംഗാൾ വിഭജനം, കഴ്സൺ പ്രഭുവിന്റെ കാലത്ത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1905 കാശി സമ്മേളനം. അതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. അതുകൊണ്ട് അവിടെ മനസ്സിലാക്കി വെക്കണം 1905 കാശി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമുക്കറിയാം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭം, ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ ആ പ്രസ്ഥാനമാണ് മൂവ്മെന്റ് ആണ് ഏത്? സ്വദേശി പ്രസ്ഥാനം അല്ലെ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂവ്മെന്റ് ഏതാണ്? സ്വദേശി മൂവ്മെന്റ്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദേശികളുമായിട്ടുള്ള എല്ലാ സഹകരണവും അവസാനിപ്പിക്കുക പോലുള്ള ചിന്തകളുമായിട്ട് മുമ്പോട്ട് പോയ ഒരു മൂവ്മെന്റ് ആണ് സ്വദേശി പ്രസ്ഥാനം. ആ സ്വദേശി പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെടുന്നത്, ആ സ്വദേശി
പ്രസ്ഥാനത്തിന് അനുമതി കിട്ടുന്നത് ആ മൂവ്മെന്റിന് അനുമതി കിട്ടുന്നത് 1905 കാശി സമ്മേളനത്തിലാണ് ആ കാശി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി കൂട്ടുകാർ മനസ്സിലാക്കി വെക്ക സ്വദേശി പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു മിതവാദികൾ അല്ലെ മിതവാദികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം എന്ന് ചോദിച്ചാലും സ്വദേശി പ്രസ്ഥാനം എന്ന് പറയാം മിതവാദികളുടെ നേതൃത്വത്തിൽ നടപ്പിലായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനമാണ് എന്ന് എഴുതണം അപ്പൊ അത് ഓർത്തു വെക്കുക അതൊക്കെ പ്രസ്താവനാ ചോദ്യങ്ങളൊക്കെ വരും ഞാൻ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാം പ്രസ്താവനാ ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രസ്താവനാ ചോദ്യങ്ങളായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ക്ലാസ്സിനകത്ത് പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കണം അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം എന്താണ് മിതവാദികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ സംഘടിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ സ്വദേശി പ്രസ്ഥാനമാണ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ബംഗാൾ വിഭജനത്തിലോട്ട് വന്നു ബംഗാൾ വിഭജനത്തിന് കാരണക്കാരൻ ആരാണെന്ന് നമുക്ക് അറിയാം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണെന്ന് അറിയാം അത് കഴ്സൺ പ്രഭുവാണ് അല്ലെ കഴ്സൺ പ്രഭു 1899 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തില് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ആളാണ് ആര് കഴ്സൺ പ്രഭു ഏതാണ് കാലഘട്ടം 1899 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തില് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു കഴ്സൺ പ്രഭു ആയിരുന്നു ഇന്ത്യയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന ഒരു വൈസ്രോയിയാണ് കഴ്സൺ അതായത് ഇവിടെ വൈസ്രോയി ആവുന്നതിന് മുമ്പ് 3-4 തവണ ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഒരാളാണ് പലരും വൈസ്രോയി ആയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ത്യ കാണുന്നത് തന്നെ പക്ഷെ കഴ്സൺ അങ്ങനെ ആയിരുന്നില്ല വൈസ്രോയി ആവുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ 3-4 തവണ സന്ദർശനം നടത്തിയിരുന്ന ഒരാളാണ് കഴ്സൺ അതോടി ഓർക്കുക ഏറ്റവും കുറഞ്ഞ പ്രായത്തില് ഇന്ത്യയിലെ വൈസ്രോയി ആയത് കഴ്സനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ആരാണ് കഴ്സൺ പ്രഭുവാണ് ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും 1909-1905 കാലഘട്ടത്തിൽ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ് എന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കഴ്സനെ കുറച്ചുകൂടി പരിചയമുണ്ട് എങ്ങനെയാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആണ് അല്ലെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് 1900 തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു കേരള ചരിത്ര ഭാഗത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട് ആ സമയത്താണ് 2nd ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത് 2nd ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ് പക്ഷെ കഴ്സൺ പ്രഭു അത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല നിങ്ങൾ നിങ്ങളുടെ രാജാവുമായിട്ട് സംസാരിച്ച് എന്തോന്ന് വെച്ച് ചെയ്തോ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്തായാലും 1900 തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാലും കഴ്സൺ പ്രഭുവാണ് കഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ഉദ്ധരണിയുണ്ട് അദ്ദേഹം ഇവിടെ വൈസ്രോയി ആയിട്ട് വരുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി എൻ്റെ പൂർവികരെ പോലെ ഞാൻ വാൾമുന കൊണ്ട് ഇന്ത്യ ഭരിക്കും എൻ്റെ പൂർവികരെ പോലെ ഞാൻ വാൾമുന കൊണ്ട് ഇന്ത്യ ഭരിക്കും അങ്ങനെ ഒരു ഉദ്ധരണിയുണ്ട് അത് ആരുടേതാണെന്ന് ചോദിച്ചാൽ കഴ്സൻ്റെതാണ് അതുപോലെ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടും കോൺഗ്രസിനെ ആക്ഷേപിച്ചുകൊണ്ടും ഒരു ഉദ്ധരണിയുണ്ട് ആ ഉദ്ധരണി ഇതാണ് കോൺഗ്രസിൻ്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തിനാണ് അതിൻ്റെ അന്ത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തിനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെ 1885 അന്നത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു കോൺഗ്രസിന് എല്ലാ ആശംസകളും എല്ലാ മംഗളങ്ങളും നേർന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു വൈസ്രോയി വന്ന് പറയാണ് എങ്ങനെ കോൺഗ്രസിൻ്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അണിയടിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും 1885 മുതൽ ഈ 15 കൊല്ലം കൊണ്ട് 1900 വരെ 15 കൊല്ലം കൊണ്ട് കോൺഗ്രസ് എത്ര മാത്രം ഇന്ത്യയിൽ വേരോടി കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി മനസ്സിലാവും അല്ലെ മിതവാദികളാണ് ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സിലെ ആദ്യ നേതാക്കൾ ബഹുഭൂരിപക്ഷവും മിതവാദികൾ
പാർട്ടികളാണ്. പക്ഷേ കോൺഗ്രസ്സിന് ദേശീയ വ്യാപകമായിട്ട് നല്ലൊരു സ്വീകരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരെ ഇപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്ധരണി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിൻ്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തിനായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഈ രണ്ട് ഉദ്ധരണികളിൽ നിന്നും കഴ്സൻ്റെ ഒരു സ്വഭാവവും നമുക്ക് മനസ്സിലാവും. വളരെ സാമ്രാജ്യത്വമോഹിയായിട്ടുള്ള സാമ്രാജ്യത്വവാദിയായിട്ടുള്ള ഒരു വൈസ്രോയിയാണ് ആര്, കഴ്സൺ പ്രഭു. അതുപോലെ തന്നെ തികഞ്ഞ വംശീയവാദിയുമാണ് കഴ്സൺ പ്രഭു. അതുപോലെ തന്നെ ഇന്ത്യയെ വർഗീയപരമായിട്ട് വേർതിരിച്ച് ഇന്ത്യയിലെ വർഗീയ വിഷം അല്ലെങ്കിൽ വർഗീയതയുടെ വിത്തുകൾ ഇന്ത്യയിൽ പാകിയ വൈസ്രോയി എന്ന് വേണമെങ്കിലും പറയാം. ആരെക്കുറിച്ച് പറയാം? കഴ്സനെ കുറിച്ച് പറയാം. അങ്ങനെയുള്ള ഒരാളാണ് കഴ്സൺ. കഴ്സൺ വേറൊരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ഏത് പ്രദേശം നഷ്ടപ്പെട്ടാലും ബ്രിട്ടൻ ഒന്നും സംഭവിക്കില്ല, പക്ഷേ ഇന്ത്യ നഷ്ടപ്പെട്ടാൽ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യ നഷ്ടപ്പെട്ടാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കും എന്ന് പറഞ്ഞ ആളുകൂടിയാണ് കഴ്സൺ. അപ്പോൾ അത്രത്തോളം സാമ്രാജ്യത്വവാദിയാണ്, അത്രത്തോളം വംശീയവാദിയാണ്, അത്രത്തോളം ഇന്ത്യയിൽ വർഗീയ വിഷം കുത്തിവയ്ക്കാൻ ശ്രമിച്ച ആളാണ് കഴ്സൺ എന്നുകൂടി മനസ്സിലാക്കുക. എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രസ്താവന ചോദ്യങ്ങൾ, നിങ്ങൾക്ക് ഇയാളെ കുറിച്ചൊരു ധാരണ വേണം. കഴ്സൺ ഇങ്ങോട്ട് എത്തുമ്പോൾ, ഇന്ത്യയിലോട്ട് എത്തുമ്പോൾ ഭയങ്കരമായുള്ള ഒരു ക്ഷാമത്തിൻ്റെ പിടിയിലായിരുന്നു ഇന്ത്യ. കഴ്സൺ വരുന്നതിന് തൊട്ട് മുമ്പും ആ സമയത്തുമൊക്കെ ഭയങ്കരമായുള്ള ഒരു ക്ഷാമത്തിൻ്റെ പിടിയിലായിരുന്നു ഇന്ത്യ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പാസാക്കിയ ചില നിയമങ്ങൾ കൂടിയുണ്ട്. അതിലൊരു നിയമം നിങ്ങൾ ഓർത്തു വയ്ക്കണം, പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ട്. പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ട് 1900 പാസാക്കിയ ഒരു നിയമമാണ്. കഴ്സൺ ഇന്ത്യയിൽ പാസാക്കിയ ഒരു നിയമമാണ് പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ട് 1900. എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രസ്താവനകൾ തരും. ആ പ്രസ്താവനകൾ തരുമ്പോൾ എങ്ങനെ, പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ട് പാസ്സാക്കിയത് കഴ്സണാണ്, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 പാസ്സാക്കിയത് കഴ്സണാണ് എന്ന് തന്നാൽ ശരിയോ തെറ്റോ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും പാസാക്കുന്നത് കഴ്സന്റെ കാലത്താണ്. എന്തുകൊണ്ടാണ് കഴ്സൺ ഈ പറഞ്ഞ രണ്ട് നിയമങ്ങൾ പാസാക്കിയത് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഇതിന് തൊട്ട് മുമ്പ് ഭയങ്കരമായിട്ടുള്ള ക്ഷാമമായിരുന്നു. കർഷകരൊക്കെ വലുതായിട്ട് പാടുപെടുന്ന ഒരു സമയമാണ്. ഒരുപാട് കാശൊക്കെ എന്താണ് പലിശക്കെ എടുത്ത് ഒക്കെയാണ് അവർ കൃഷി ചെയ്തത്. അപ്പോൾ കർഷകരുടെ ഭൂമി പലതും ആരുടെ കയ്യിലായി, പലിശക്കാരുടെ കയ്യിലോട്ട് പോയി. അപ്പോൾ ആ കടക്കണിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ആ സമയത്ത് കഴ്സൺ പുറപ്പെടുവിച്ച നിയമങ്ങളാണ്, ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ് പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ടും കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടും. പഞ്ചാബ് ലാൻഡ് ഏലിയനേഷൻ ആക്ട് എന്ന് പറയുന്നത് 1900, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 1904. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലാക്കി വയ്ക്കുക. ഇത് കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവരുടെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പലിശക്കാരിൽ നിന്നും അവരുടെ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഴ്സൺ ചെയ്ത കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കഴ്സന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, തോമസ് റാലി കമ്മീഷൻ. അദ്ദേഹം നിയമിച്ച ഒരു കമ്മീഷനാണ് തോമസ് റാലി കമ്മീഷൻ. തോമസ് റാലി കമ്മീഷൻ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. തോമസ് റാലി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം. അപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി കമ്മീഷനെ ആര് വെച്ചു, കഴ്സൺ നിയമിച്ചു. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കഴ്സൺ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ആര്, തോമസ് റാലി. ആ കമ്മീഷൻ എങ്ങനെയാണ് വിളിക്കുന്നത്, യൂണിവേഴ്സിറ്റി കമ്മീഷൻ അഥവാ തോമസ് റാലി കമ്മീഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തോമസ് റാലി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. യൂണിവേഴ്സിറ്റി കമ്മീഷൻ നിയമിച്ചത് ആര്, ആരെന്ന് ചോദിച്ചാരാണ്, അത് കഴ്സൺ പ്രഭുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട്
ഈ തോമസ് റാലി കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് യൂണിവേഴ്സിറ്റി ആക്ട് ആര് പാസാക്കുന്നത്? കഴ്സൺ പ്രഭു പാസാക്കുന്നത്. തോമസ് റാലി റിപ്പോർട്ടുണ്ട്, ആ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് യൂണിവേഴ്സിറ്റി ആക്ട് 1904 ആര് പാസാക്കും? കഴ്സൺ പ്രഭു പാസാക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കിയത് ആരും ചോദിച്ചാലും കഴ്സൺ പ്രഭുവാണ്. തോമസ് റാലി കമ്മീഷന് വെച്ചത് ആരും ചോദിച്ചാലും കഴ്സൺ പ്രഭുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമമുണ്ട്, ആൻഷ്യൻ്റ് മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട്. ആൻഷ്യൻ്റ് മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട്, മോണുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങൾ, പ്രാചീന ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം, ആൻഷ്യൻ്റ് മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് പാസാക്കിയത് എന്നാണ്, 1904 യൂണിവേഴ്സിറ്റി കമ്മീഷനെ വെച്ചതും യൂണിവേഴ്സിറ്റി ആക്ട് വരുന്നതുമൊക്കെ 1904. ആൻഷ്യൻ്റ് മോണുമെന്റ് പ്രിസർവേഷൻ ആക്ട് പാസാക്കിയതെന്ന് ചോദിച്ചാൽ 1904 കഴ്സണാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കപ്പെടുന്നത് ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ, ആരുടെ കാലത്താണ്? കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് 1860 അങ്ങനെ ഒരു തീരുമാനം വന്നു. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് 1861. ആ ക്ലാസ്സിനകത്ത് ഞാൻ 1860 രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നീട് ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് 1862 പറഞ്ഞുപോയി. അതേസമയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് എന്നാണെന്ന് ഞാൻ പറഞ്ഞില്ല, 1861. 1860 അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാവുന്നത്, പക്ഷെ അത് സ്ഥാപിക്കപ്പെടുന്നത് 1861. അപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ്, 1861. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തെറ്റിദ്ധാരണ വരും, തിരുത്തിക്കോണം, 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത്. അത് കാനിങ്ങിന്റെ കാലത്താണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കപ്പെടുന്നത് കഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് എന്നുള്ള കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഒരു പക്ഷേ വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു മാർക്ക് അധികം നൽകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കിച്ചനർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു വയ്ക്കുക. എന്താണ് പേര്? കിച്ചനർ, KITCHNER. കിച്ചനർ, കിച്ചനർ എന്ന് പറയുന്നത് ആരായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. കഴ്സൺ വൈസ്രോയി ആയിരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ആർമി ചീഫ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ആർമി ചീഫ് ആയിരുന്നു ആര്? കിച്ചനർ എന്ന് പറയുന്നയാള്. ഈ കിച്ചനർ ആ സമയത്ത് എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു? പുതിയ ഒരുപാട് പരിഷ്കാരങ്ങൾ സൈന്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. കിച്ചനർ സൈന്യത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷെ പലതും കഴ്സൺ എന്ത് ചെയ്യുന്നു? മുടക്കുന്നു. കഴ്സൺ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ കിച്ചനറും കഴ്സണും തമ്മിൽ ഒരു എന്താണ് ഉരസൽ ഉണ്ടായി ആ കാലഘട്ടത്തിൽ. അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ചീഫായിരുന്ന കിച്ചനറും ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സണും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല ഈ സമയം എന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ അതിനെ വിശേഷിപ്പിക്കുന്നത് കഴ്സൺ കിച്ചനർ കോൺട്രവേഴ്സി, കഴ്സൺ കിച്ചനർ വിവാദം എന്നാണ്. കഴ്സൺ കിച്ചനർ വിവാദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സൈനികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സൈനിക കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഴ്സൺ കിച്ചനർ കോൺട്രവേഴ്സി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈനിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് കഴ്സനെ അല്ല കൂടുതലും സപ്പോർട്ട് ചെയ്തത്, കിച്ചനറെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്തത്. അപ്പം കഴ്സന് സ്വാഭാവികമായിട്ട് ഒരുപാട് മനോവിഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സമയത്താണ് ബംഗാൾ വിഭജനവും നടക്കുന്നത്. ബംഗാൾ വിഭജനത്തിന്റെ പ്രക്ഷോഭം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. കഴ്സന് സൈന്യത്തിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല, ഗവൺമെന്റിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടുന്നില്ല. കിച്ചനറെ ഗവൺമെന്റ് ഒരുപാട് സഹായിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനസ്സ് വിഷമിച്ചാണ് കഴ്സൺ എന്ത് ചെയ്യുന്നത്? ഇന്ത്യ വിട്ട് പോകുന്നത്. കഴ്സൺ ഇന്ത്യ വിട്ടു പോകൻ, അതായത് വൈസ്രോയി പദം ഉപേക്ഷിച്ചുകൊണ്ട് കഴ്സൺ ഇന്ത്യ വിട്ടു പോകുന്നു 1905. അതിന് കാരണമായിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കഴ്സൺ കിച്ചനർ കോൺട്രവേഴ്സിയാണെന്ന് നമുക്ക്
പറയാനായിട്ട് പറ്റും. കഴ്സൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൻ്റെ സമാധാനപരമായിട്ടുള്ള ചരമത്തിനായിട്ടാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്ന്. സത്യത്തിൽ സംഭവിക്കുന്നത് കഴ്സൺ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും കോൺഗ്രസ് കഴ്സൺ വരുന്ന സമയത്തിൻ്റെ 10 മടങ്ങ് ശക്തിയുള്ള ഒരു സംഘടനയായിട്ട് മാറി. കാരണം എന്താണ്? സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനം അല്ലെ. ബംഗാൾ വിഭജനം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ച ഒരു കാര്യം, കോൺഗ്രസിനകത്ത് 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മോഡറേറ്റും അതുപോലെ തന്നെ എക്സ്ട്രീമിസ്റ്റും, അങ്ങനെ അതായത് തീവ്രവാദികളും, 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒരു പരസ്പര ധാരണയും യോജിപ്പും ഒക്കെ ഉണ്ടാവുന്നതിന് ഏത് സംഭവം കാരണമായി? ബംഗാൾ വിഭജനം കാരണമായി. ദേശീയ തലത്തിൽ കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടുന്നതിനും ഏത് കാരണമായി? ബംഗാൾ വിഭജനം കാരണമായി. ബംഗാൾ വിഭജിച്ചത് എന്തിനാണ്? അതും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കഴ്സൺ ബംഗാൾ വിഭജിച്ചത്? ബംഗാൾ എന്ന് പറയുന്നത് ഒരുപാട് ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആസ്ഥാനം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് കൽക്കട്ടയാണ് അല്ലെ. അപ്പൊ കൽക്കട്ട വരുന്നത് ഈ ബംഗാളിലാണ്. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ബിന്ദുവും അവിടെയാണ് ദേശീയതയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടാവുന്നത് അവിടെയാണ്. അവിടെ ഹിന്ദുക്കളുമുണ്ട്, മുസ്ലിങ്ങളുമുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ പരസ്പര ധാരണയോടുകൂടി ദേശീയ പ്രസ്ഥാനത്തെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, അതായത് ദേശീയ പ്രസ്ഥാനത്തിന്റെ നടുവൊടിക്കുക, ദേശീയ പ്രസ്ഥാനത്തെ ഹിന്ദു എന്നും മുസ്ലിം എന്നും തരംതിരിക്കുക, അങ്ങനെ മുസ്ലിങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എതിരാക്കി മാറ്റുക എന്ന ദുരുദ്ദേശത്തോടുകൂടിയാണ് ആര്, ബംഗാൾ വിഭജനം കഴ്സൺ നടപ്പിലാക്കുന്നത് 1905 ഒക്ടോബർ 16. പക്ഷേ കഴ്സൺ അതിന് പറഞ്ഞ റീസൺ വേറെന്നാണ്. അതായത് 8 കോടിയോളം ജനസംഖ്യയുണ്ട്. ഇത്രയും 8 കോടിയോളം ഉള്ള ജനസംഖ്യയുള്ള ഈ പ്രദേശത്തിൻ്റെ ഭരണപരമായിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് ഞാൻ ബംഗാൾ വിഭജിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? കഴ്സൺ പറയുന്നത്. അതുപോലെ കഴ്സന്റെ വേറൊരു ഉദ്ധരണി കൂടിയുണ്ട്, ബംഗാളിന്റെ ചീത്ത സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന ഒരു ഉദ്ധരണി കൂടി കഴ്സന്റെ ഭാഗത്തുണ്ട്. ബംഗാൾ വിഭജനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബംഗാളിന്റെ ചീത്ത സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന ഒരു ഉദ്ധരണി കൂടിയുണ്ട്, അതുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞ ന്യായം ഇതാണ്, ഏതാണ്ട് 8 കോടിയോളം ജനസംഖ്യയുണ്ട്, ഭരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ആയിട്ട് വിഭജിക്കുന്നു. പക്ഷെ വിഭജിച്ചപ്പോൾ കൃത്യമായി തന്നെയാണ് വിഭജിച്ചത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, അതായത് പഴയ പൂർവ്വ പാകിസ്ഥാൻ, ആ പറഞ്ഞ ഭാഗം കിഴക്കൻ ബംഗാളിനെ പ്രത്യേകം വേർതിരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് മേധാവിത്വം ഉണ്ടായിരുന്ന ഇപ്പുറത്തെ ബംഗാളിനെ പശ്ചിമ ബംഗാൾ വേറെ വേർതിരിച്ചു. അങ്ങനെ മതപരമായിട്ടുള്ള ഒരു വേർതിരിവുണ്ടാക്കാനും അതുപോലെ തന്നെ ഭാഷാപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കാനും ഒക്കെ ആര് ശ്രമിച്ചു? കഴ്സൺ ശ്രമിച്ചു. അതിൽ കഴ്സൺ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് പിന്നീടുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും. കാരണം ആ പറഞ്ഞ പൂർവ്വ പാകിസ്ഥാൻ അല്ലെങ്കിൽ പൂർവ്വ ബംഗാൾ എന്ന് പറയുന്ന ആ ഭാഗത്താണ് 1906 പിന്നീട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന, ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെടുന്നത് ആ പറഞ്ഞ ബംഗാളിലാണ്, ധാക്ക ആസ്ഥാനമാക്കിയിട്ടുള്ള ആ ബംഗാളിലാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഇന്ത്യയിലെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഈ പറഞ്ഞ മുമ്പോട്ട് പോയത് എന്നുള്ള കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. അപ്പം കഴ്സന്റെ ഒരു പ്ലാന് ഫലത്തിൽ വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നോക്കിക്കാണുന്ന ചില വിഷയങ്ങളാണ്, മനസ്സിലിരിക്കട്ടെ. അത് പല രീതിയിൽ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. എന്തായാലും അപ്പോൾ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജിച്ചത്. ബംഗാൾ വിഭജിക്കുന്നതിന് പിന്നിലുള്ള ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനും ദുർബലപ്പെടുത്തുക, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് എതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എന്ത് ചെയ്യുക, അണിനിരത്തുക ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമായിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞ കാരണം ഭരണപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്.
പിന്നീട് 1911ലെ ഹാർഡിഞ്ച് പ്രഭുവിന്റെ കാലത്ത് ബംഗാൾ വിഭജനം കാൻസൽ ആക്കി എന്ന് നമുക്കറിയാം ബംഗാൾ വിഭജനം കാൻസൽ ആക്കിയ സമയത്തും പഴയതുപോലെ അല്ല അത് ഈ പറഞ്ഞ റീയുണൈറ്റ് ചെയ്തത് കുറച്ച് ഭാഗങ്ങൾ ഒഡീഷയെ ഉൾപ്പെടുന്ന ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇന്നത്തെ ബംഗാളും പിന്നെ അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശും ചേരുന്ന ആ ഭാഗം മാത്രമാണ് കൂട്ടിച്ചേർത്തത് എല്ലാ പ്രദേശങ്ങളും അതുപോലെ കൂട്ടിച്ചേർത്തില്ല എന്തായാലും അതൊക്കെ വേറൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ എയിം എന്തായിരുന്നു അതിനവർ പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് ഏത് സ്വദേശി മൂവ്മെൻ്റ് 1905ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാശി സമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്വദേശി മൂവ്മെൻ്റ് ഇന്ത്യയിലെ മോഡറേറ്റുകളുടെ നേതൃത്വത്തിൽ മിതവാദികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം എന്ന് ചോദിച്ചാലും സ്വദേശി പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആന്ധ്ര വകഭേദമുണ്ട് ആന്ധ്രയിൽ സ്വദേശി പ്രസ്ഥാനം വേറൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വന്ദേ മാതരം മൂവ്മെൻ്റ് വന്ദേ മാതരം മൂവ്മെൻ്റ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ആന്ധ്രയിലാണ് ആന്ധ്രയിൽ വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് പറയുന്നതും സ്വദേശി പ്രസ്ഥാനം തന്നെയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ വേറൊരു പേരാണെന്നുള്ളതേ ഉള്ളൂ എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ അല്ലെ അന്ന് ആന്ധ്രാപ്രദേശ് എന്ന് പറയില്ല ആന്ധ്ര അപ്പോൾ ആന്ധ്രയിൽ ഉണ്ടായിരുന്ന സ്വദേശി പ്രസ്ഥാനം അത് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത് വന്ദേ മാതരം മൂവ്മെൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച വളരെ പ്രസിദ്ധമായുള്ള ഒരു ഗാനമുണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ തെറ്റായിട്ടായിരിക്കും ഉത്തരം എഴുതുന്നത് ജനഗണമനയെന്നോ ഭാരത് വിദാതോ എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും നിങ്ങൾ അതായിരിക്കും എഴുതാൻ സാധ്യത അതാണ് അമർ സോണ ബംഗ്ല അമർ സോണ ബംഗ്ല അമർ സോണ ബംഗ്ല എന്ന് പറയുന്നത് ആ ഗാനം എന്ന് പറയുന്നത് ഇന്ന് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണെന്ന് നിങ്ങൾക്ക് അറിയാം അമർ സോണ ബംഗ്ല അത് ടാഗോർ രചിക്കുന്നത് ഏത് സമയത്താണ് ഈ സ്വദേശി മൂവ്മെന്റ് നടക്കുന്ന സമയത്താണ് ബംഗാളിലെ ജനങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ ഗാനമാണ് എൻ്റെ പ്രിയപ്പെട്ട ബംഗാൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗാനം അമർ സോണ ബംഗ്ല അപ്പോൾ ടാഗോർ ഞാൻ ഐ എൻ സിയുടെ കാര്യം ഇവിടെ എഴുതി വെക്കുന്നത് അതായത് കൾസൺ എന്തുദ്ദേശിച്ചുവോ അതല്ല നടന്നത് കോൺഗ്രസിൻ്റെ ചരമമല്ല നടന്നത് കൾസണ് ഇവിടെ നിന്ന് ഓടിപ്പോവേണ്ട സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് കൾസൺ വന്നതിനേക്കാളും വന്ന സമയത്തുള്ളതിനേക്കാളും പതിന്മടങ്ങ് ശക്തിയുള്ളതായിട്ട് ദേശീയ തലത്തിൽ മാറുന്ന കാഴ്ചയാണ് ബംഗാൾ വിജയത്തിന് ശേഷം കണ്ടത് അതുപോലെ തന്നെ മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ ഒരു പരസ്പര ധാരണ 1905 കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നതിനും ഏത് കാരണമായി ബംഗാൾ വിഭജനം കാരണമായി എന്ന് വേണം അനുമാനിക്കാൻ 1907ൽ ഈ പറഞ്ഞ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒരു പിളർപ്പുണ്ടായി അത് വേറെ കാര്യമാണ് പക്ഷെ 1905ൽ ഈ സ്വദേശി പ്രസ്ഥാനം തുടങ്ങുന്ന അവസരത്തിൽ കോൺഗ്രസ്സിലെ മിതവാദികളും അതുപോലെ തന്നെ തീവ്രവാദികളും ഒരുപോലെ എന്ത് ചെയ്തു ഒന്നിച്ച് മുമ്പോട്ട് പോയി ഇവർ രണ്ടുപേരും ബംഗാൾ വിഭജനത്തെ ശക്തമായിട്ട് എതിർത്തു അപ്പം അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഇനി അതിൻ്റെ ഇടയിൽ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതുമായി ബന്ധമില്ല പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ശാന്തിനികേതൻ എന്ന് പറയുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസ കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും 1901ൽ ശാന്തിനികേതൻ ആരംഭിച്ചു 1901ൽ ശാന്തിനികേതൻ ആരംഭിച്ചത് ആരെന്നും നിങ്ങൾക്കറിയാം ആരാണ് അത് രവീന്ദ്രനാഥ ടാഗോറാണ് 1901ൽ ശാന്തിനികേതൻ ടാഗോർ ആരംഭിക്കുന്നു അത് പിന്നീട് 1921ൽ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നു അപ്പോൾ 1921ൽ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത് ശാന്തിനികേതനാണ് അല്ലേ അപ്പോൾ ശാന്തിനികേതൻ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് 1901ലാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് പറഞ്ഞതാണ് 1901ലാണ് ശാന്തിനികേതൻ സ്ഥാപിച്ചത് ഇനി അത് കഴിഞ്ഞിട്ട് 1900ങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് 1901ലാണ് ക്യൂൻ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്നത് 1858ലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് നമ്മൾ പഠിച്ചല്ലോ ആ വിക്ടോറിയ രാജ്ഞി മരിക്കുന്നത് 1901ലാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇപ്പോൾ അടുത്ത കാലത്ത് 2022ൽ വേറൊരു രാജ്ഞിയും ബ്രിട്ടനിലെ രാജ്ഞി മരിച്ചായിരുന്നു ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ക്യൂൻ എലിസബത്ത് സെക്കൻഡ് 2022ൽ മരിച്ചു അല്ലെ കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് ചോദിക്കാം ക്യൂൻ എലിസബത്ത്
പത്ത് സെക്കൻഡ്. വിക്ടോറിയ രാജ്ഞി മരിച്ചപ്പോഴാണ് 1901. എന്തിനാണ് ക്യൂൻ എലിസബത്തിൻ്റെ കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞത്? ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ കാലം രാജ്ഞിയായിട്ടിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി തെറ്റിക്കും, വിക്ടോറിയ രാജ്ഞി എന്ന് എഴുതി തെറ്റിക്കും. അല്ല, ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ് ബ്രിട്ടനിലെ ഏറ്റവും കൂടുതൽ കാലം രാജ്ഞിയായിട്ടിരുന്നത്, ഏതാണ്ട് 70 കൊല്ലത്തോളം രാജ്ഞിയായിട്ടിരുന്നത് ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ്. വിക്ടോറിയ രാജ്ഞിയായിരുന്നു പണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആരാണ്? ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വയ്ക്കുക. ക്ലാസ് കുറച്ച് നീണ്ടുപോയി. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നീണ്ടുപോകും. പോയിന്റ് പോയിന്റ് മാത്രമായിട്ട് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഭാഗം തീർക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോഴത്തെ പരീക്ഷകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ്സിനകത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വരുന്ന ക്ലാസ്സിനകത്ത് തീർച്ചയായിട്ടും പറയാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.